السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം സ്ത്രീകളുമായി ബന്ധപ്പെടുന്നത് തന്നെയാണ്. സ്ത്രീകൾ സുജൂദിൽ കൈകൾ അടുപ്പിച്ചു വെക്കൽ. അങ്ങനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചില തെറ്റായി രേഖപ്പെടുത്തിയ ഒരു കർമ്മമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നമ്മളെ ഫിഖ്ഹിൻ്റെ കിതാബിലൊക്കെ അത് കാണാം, സ്ത്രീകൾ സുജൂദ് പോകുമ്പോൾ കൈകൾ അടുപ്പിച്ച് വെക്കണം, പുരുഷന്മാർ അകറ്റിയും വെക്കണം എന്ന നിലക്ക്. ശരിയല്ല, രണ്ടു കൂട്ടർക്കും നിസ്കാരത്തിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നാണ് തെളിവുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ സ്ത്രീകൾ കൈകൾ അടുപ്പിച്ച് വെക്കണം എന്ന ഹദീസിനെക്കുറിച്ച് ഇബ്നു ഹജർ അസ്ഖലാനി പറയാം, മത്രൂഖുൽ ഹദീസ്, ആ ഹദീസ് ഒഴിവാക്കേണ്ടതാണ് എന്നതാണ്. തൻ്റെ തൽഹീസ് അഞ്ചാം വാല്യം 381 പേജിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇബ്നു അബി ശൈബ റഹ്മുള്ള റിപ്പോർട്ട് ചെയ്തിട്ട്, ഹദീസ് പണ്ഡിതൻ റിപ്പോർട്ട് ചെയ്തത്, യഫ്അലുൻ നിസാഉ കമാ യഫ്അലുർ റിജാലു, സുജൂദിൽ കൈകൾ വെക്കുന്ന വിഷയത്തിൽ സ്ത്രീകൾ ചെയ്യേണ്ടത് പുരുഷന്മാർ ചെയ്യുന്ന അതേ രൂപം തന്നെയാണ്, കൈകൾ അകറ്റി വെക്കേണ്ടതാണ് എന്ന് ഇബ്നു അബി ശൈബ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഇമാം ബുഖാരിയുടെ ഹദീസ്, ഇന്നനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ സല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമ്പോൾ, ഫറജ ബൈന യദൈഹി, രണ്ട് കൈകൾക്കിടയിലും നബി ദൂരെ അകലം പാലിക്കും, വിട്ട് പിന്നെ അകറ്റി വെക്കും. ഹത്ത യബ്ദു ബയാള ഇബ്തൈഹി, ഏതുവരെ നബിയുടെ കക്ഷത്തിലെ വെളുപ്പ് കാണുന്ന വിധത്തിൽ സുജൂദിൽ കിടക്കുമ്പോൾ നബി കൈകൾ അകറ്റി വെക്കാറുണ്ടായിരുന്നു എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ചത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് സഹീൽ ബുഖാരിയുടെ മറ്റൊരു പരിഭാഷ പിന്നെ വ്യാഖ്യാനമാണ് ഉംദത്തുൽ ഖാരി ഇമാം ഐനിയുടെ, അതിൻ്റെ നാലാം വാല്യം 123 പേജിൽ പറയുന്നത്, ഫീഹി അത്തഫ്രീജു ബൈന യദൈഹി, ഈ ഹദീസിൽ എന്തുണ്ട്, സുജൂദിൽ രണ്ട് കൈകളും അകറ്റി വെക്കണം എന്നാണ് ഈ ഹദീസിലുള്ളത്. വവ സുന്നത്തു റിജാലി വൻ നിസായി വൽ ഖുൻസ, അതാണ് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും നപുംസകങ്ങളായ ആളുകളുടെയും, ആണും പെണ്ണും അല്ലാത്തൊരു കൂട്ടരുണ്ടല്ലോ നപുംസകങ്ങൾ, അവരുടെയൊക്കെ അവരൊക്കെ ചെയ്യേണ്ടത് അപ്രകാരമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് അടുപ്പിച്ച് വെക്കൽ, പുരുഷന്മാർക്ക് കയ്യ് അകറ്റി വെക്കലില്ല, രണ്ടു കൂട്ടരും ഒരേ വിധത്തിലാണ് വെക്കേണ്ടത് എന്നാണ് ഉംദത്തുൽ ഖാരി നാലാം വാല്യം 123 പേജിൽ ഇമാം ഐനി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഫത്തഹുൽ ബാരിയിൽ ഇന്ത മുസ്ലിം ഇന്നൻ മൈമൂന, ഇമാം മുസ്ലിം ഉദ്ധരിച്ച മൈമൂന റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് പ്രകാരം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുജാഫ യദൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കൈകളും അകറ്റി വെക്കപ്പെടാറുണ്ടായിരുന്നു. എത്ര കണ്ട്, ഫലവ അന്ന ബുഹൈമത്തൻ അറാദാൻ യമുറ ലമറത്ത്, ഏതെങ്കിലും ഒരു ചെറിയ ജീവി പ്രവാചകൻ്റെ കക്ഷത്തിനിടയിലൂടെ നടന്നു പോകുകയാണെങ്കിൽ അതിന് നടന്നു പോകാൻ മാത്രം സൗകര്യപ്പെടുമാറ് നബി കൈകൾ അകറ്റി വച്ചിരുന്നു എന്നാണ് ഫത്തഹുൽ ബാരി മൂന്നാം വാല്യം 269 പേജിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ഇബ്നു ഹജർ അസ്ഖലാനി. അപ്പോൾ ആണിനും പെണ്ണിനും നിസ്കാരത്തിൻ്റെ രൂപത്തിൽ വ്യത്യാസമില്ല, വസ്ത്രധാരണയിലുണ്ടാവും, ആണും പെണ്ണും പല വ്യത്യാസങ്ങളുണ്ടല്ലോ ആ നിലക്ക്. അപ്പം നിസ്കാരം നബി അങ്ങനെ വേർതിരിച്ച് പറഞ്ഞിട്ടുമില്ല. നബി പറഞ്ഞെന്താ, സല്ലൂഖമാർ ഐത്തുമൂനി ഉസല്ലി, രണ്ട് കൂട്ടരോടും അങ്ങനെ തന്നെയാണ്, സല്ലൂഖമാർ ഐത്തുമൂനി ഉസല്ലി, ഞാനെങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങളും നിസ്കരിക്കണം. അതാണ് പ്രവാചകൻ ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിസ്കാരത്തിലായിരുന്നാലും മറ്റുള്ള ഏത്
ആരാധനാകർമ്മങ്ങളിലായിരുന്നാലും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കാനും അതനുസരിച്ച് ജീവിച്ച് മരിക്കുവാനും സർവശക്തനായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.